ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫേസസ് കിച്ചൺ. ഇന്ന് നമുക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നത് നോക്കാം. പൊതുവെ എല്ലാവർക്കും അറിയുന്നതാകും, എന്നാലും അറിയാത്തവർ കാണുമല്ലോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിതിനു വേണ്ടി 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അരച്ചെടുക്കാനായി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി വേണം. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് അങ്ങ് അരഞ്ഞ് കിട്ടും. പിന്നെ ഒരു 2 പച്ചമുളക്. ഇതിലേക്കിനി 3/4 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് ചട്നി റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ ഓയിലോ യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. പിന്നെ ഒരു ചെറിയുള്ളി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം. ഇത് ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരുപാട് ഇടണ്ട, ഒന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി. 2 വറ്റൽമുളക്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ 1 തണ്ട് കറിവേപ്പില. ഇതിലേക്കിനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഒഴിക്കാം. എന്നിട്ട് ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത് കേട്ടോ, ചെറുതായി ഒന്ന് ചൂടായാൽ മാത്രം മതി. അതുപോലെ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോകരുത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാടങ്ങ് ചൂടാകണ്ട. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് റെഡിയാക്കിയെടുക്കാൻ, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. ദോശയിലേക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചട്നിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.